എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചോറ്റാനിക്കര അമ്മയുടെ തിരുനടയ്ക്ക് മുമ്പിലുള്ള ഭജനിരിപ്പുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെ ഭജനിരിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്രമാത്രം പ്രാധാന്യത്തോടെ പറഞ്ഞുപോകും അത്രമാത്രം പ്രാധാന്യത്തോടെയും കേട്ടിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ളൊരു വീഡിയോയാണിത്. കാരണം അത്രയും ശക്തിയുള്ള ആദ്യ പരാശക്തി തന്നെയാണ് ചോറ്റാനിക്കര അമ്മയും. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഭജനമിരിക്കാം എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊരു വലിയ മാറ്റത്തിന്, നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിന് തന്നെ കാരണമാകും. അപ്പോൾ ഈ വീഡിയോയും കഴിഞ്ഞ നമ്മൾ ചെയ്ത ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂർ അമ്പലത്തിലെ ഭജനിരിപ്പുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയും കണ്ടിരിക്കുക. എന്തെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്രദമാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോറ്റാനിക്കര. ചോറ്റാനിക്കര മഹാദേവി ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ എത്തുന്നത് ഭൂരിഭാഗവും ബാധോപദ്രവത്തിൽപ്പെട്ട് വലയുന്നവരാണ്. മനഃശാന്തിക്കും ആഗ്രഹ സബലീകരണത്തിനും വേണ്ടി ഭജനമിരിക്കാത്തുന്നവരും അനേകമുണ്ട്. ഇവിടെ വരുമ്പോൾ, ഇവിടെ എന്നല്ല ഏത് ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ ചെല്ലുമ്പോഴും അതിനൊരു ചിട്ടവട്ടവും നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അത് വ്രതങ്ങൾ ഉൾപ്പെടെയാണ്. എന്നാൽ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ഷേത്രശുദ്ധി പാലിച്ചുകൊണ്ട് അതിരാവിലെ കുളിച്ച് ശുദ്ധമായി മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഏകാഗ്രതയോടെ ദേവിയെ ഉപാസിച്ച് ദർശന സൗഭാഗ്യം നേടണം. നമ്മൾ എത്ര അഗാധമായ ഭക്തിയോടെ ദേവിയെ ഉപാസിക്കുന്നുവോ അത്രയേറെ ഫലപ്രാപ്തിയും ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു പുണ്യ സ്ഥലത്ത് നമ്മൾ അർപ്പിക്കുന്ന ആത്മാർത്ഥതയുടെ കുറവനുസരിച്ച് നമ്മുടെ ഫലപ്രാപ്തിയിലും കുറവുണ്ടാകും. സന്താന സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് അവിടെ ധാരാളം സ്ത്രീകൾ ഭജനമിരിക്കാനായി വരുന്നുണ്ട്. കുട്ടികളുണ്ടാകാൻ സ്ത്രീകളും ഗർഭിണികളും നെയ് സേവിച്ച് 3, 5, 7 എന്നിങ്ങനെ ദിവസങ്ങൾ ഭജനമിരിക്കുന്ന പതിവുണ്ട്. ഭജനക്കാർ അതിരാവിലെ ഉണർന്ന് കുളിച്ച് ദേവീ ദർശനം നടത്തുകയും ക്ഷേത്ര ചടങ്ങുകളിൽ ഭക്തിയോടെ പങ്കെടുക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന നിരതമായ മനസ്സുമായി നിർമ്മാല ദർശനം മുതൽ അമ്മയുടെ തിരുസന്നിധിയിലുണ്ടാകണം. ഈയൊരു ദർശനം നമുക്ക് ഏറ്റവും അധികം പുണ്യം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അമ്മയുടെ അടുത്ത് ഭജനമിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പരമാവധി എന്നല്ല പൂർണ്ണമായും വെളിയിൽ നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടതാണ്. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് ഭജനമിരിക്കണം. ബാധാപീഡിതർ ഭജനമിരിക്കുന്ന കാര്യം പറഞ്ഞുവല്ലോ. ഇതിൽ ബാധാപീഡിതർക്ക് വേണ്ടി കൂടെയുള്ളവരുടെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഏത് കാര്യത്തിന് വേണ്ടി ഭജനമിരിക്കുന്നുവോ ആ കാര്യം ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ സഫലമായി തീരണമേ എന്ന ചിന്ത മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്. ഈ രീതിയിലുള്ള ഭക്തിസാന്ദ്രമായ ഭജനം മൂലം, ദേവീ ഭജനം മൂലം ഉദ്ദിഷ്ട കാര്യങ്ങൾ വളരെ അത്ഭുതകരമാം വിധം നിറവേറ്റപ്പെടുന്നു. രോഗപീഡ, ബാധപീഡ, ചിത്തഭ്രമം, മനോരോഗം തുടങ്ങി എല്ലാവിധ അസുഖങ്ങൾക്കും ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലെ ഭജനം അതിവിശേഷവും ഫലപ്രാപ്തവുമാണെന്ന് 10,000 അനുഭവസ്ഥരാണ്. ഈ ക്ഷേത്ര സന്നിധിയിൽ, ചോറ്റാനിക്കര ദേവീ ക്ഷേത്ര സന്നിധിയിൽ ഭക്തജനങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന മനസ്സമാധാനം മറ്റൊരിടത്തും ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നമ്മൾ കൽപ്പിച്ചേ മതിയാകൂ. സ്വയംഭൂവായി നാരായണ തേജസ്സായി അനുഗ്രഹം ചൊരിയുന്ന ഇവിടം കൊണ്ട് ശാന്തിയും മനസ്സമാധാനവും നേടിയവർ എണ്ണിയാലൊടുങ്ങാത്തതാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി ഭജനമിരിക്കുന്നത് പണ്ടേ തൊട്ടേ നമ്മുടെ പൂർവികർ ഭക്തിയോടുകൂടി ചെയ്തു വരുന്ന ഒരു പുണ്യകർമ്മമാണ്. 3, 7, 12, 41 എന്നിങ്ങനെ ദിവസങ്ങളാണ് മുൻ നിശ്ചയപ്രകാരം ഭജനമിരിക്കുന്നത്. ഓർത്തു വെച്ചോളുക, 3, 7, 12, 41 എന്നിങ്ങനെയുള്ള ദിവസങ്ങളാണ് മുൻ നിശ്ചയപ്രകാരം ഭജനമിരിക്കുന്നത്. അമ്മയുടെ കാരുണ്യവും കാര്യസിദ്ധിയും അനുഗ്രഹവും നേടിയിട്ടുള്ള ഭക്തജനങ്ങൾ നിരവധിയാണ്. രോഗബാധ പീഡിതർക്കും ശത്രുദോഷങ്ങൾക്കും സന്താനലബ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭജനമിരിക്കാനെത്തുന്ന ഭക്തജനങ്ങൾ ഇവിടെ നിരവധിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സമയം അല്ലെങ്കിൽ ഒരു നേരമെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഭജനമിരിക്കണമെന്നുള്ള ചിന്ത തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അതൊരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ തോന്നി തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോറ്റാനിക്കര അമ്മയുടെ സന്നിധിയിലേക്ക് ചെന്നോളൂ. ഒരു കുറവും അമ്മ നിങ്ങൾക്ക് വരത്തില്ല. അതിൻ്റെ പുണ്യം നിങ്ങൾക്കും വരും തലമുറകൾക്കും നിങ്ങളുടെ വരും തലമുറകൾക്കും ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്, സുനിശ്ചിതമാണ്. അത്രയ്ക്കും ശക്തിയുള്ള ആദ്യ പരാശക്തിയാണ് മഹാമായയാണമ്മ. ഭജനമിരിക്കാനായി അമ്മയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്ന ദിവസങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. സാധാരണയായി അമ്മയുടെ തിരുനടയിൽ ഭജനമിരിക്കാനായി ഭക്തജനങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഭജനക്കാരായ ഭക്തജനങ്ങൾ പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട്. ഇവിടെ ചിട്ടയായി ഭജനമിരിക്കുന്നവർക്ക് പിതൃദോഷങ്ങളും പാരമ്പര്യ ദുരിതങ്ങളും ബാധാദോഷങ്ങളും ചെറിയ കാലയളവിൽ തന്നെ ഒഴിഞ്ഞു മാറുന്നതായി കാണുന്നു. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്തിരുന്നോളുക. ക്ഷേത്രത്തിൽ കാലം മാറ്റിമറിച്ച ആചാരക്രമങ്ങൾ പോലും ഭജനഫലത്തിൽ കുറവ് കാണിക്കുന്നില്ല.
പൂജകളോ അർച്ചനകളോ ഹോമങ്ങളോ മറ്റൊരു കർമ്മവും കൂടാതെ ദുരിതബാധിതർ കേവലം ദേവീസ്മരണയിലൂടെ ഭജനമിരിക്കുക ഒന്നുകൊണ്ട് മാത്രം കഷ്ടതകൾ അകലുന്നതായി കാണുന്നു. ഇനി പാലിക്കേണ്ട വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഭജനമിരിക്കുന്നവർ തലേന്നാൾ മുതൽ വ്രതശുദ്ധിയിലായിരിക്കുകയും ആരംഭിക്കുന്ന ദിവസം നിർമ്മാല ദർശനം മുതൽ രാത്രി കീഴ്ക്കാവിലെ ഗുരുതി പൂജ കഴിയും വരെയുള്ള എല്ലാ ദേവീദേവന്മാരുടെ പൂജകളിലും കൃത്യമായി പങ്കെടുക്കേണ്ടതുണ്ട്. നട തുറന്ന് പൂജാരി ബിംബസ്പർശം ചെയ്യുന്നതുവരെയുള്ള സമയമാണ് നിർമ്മാല ദർശനം. വെള്ളിയാഴ്ചയും മണ്ഡപകാലവും രാവിലെ 3:30 മറ്റു ദിവസങ്ങളിൽ രാവിലെ  4 നട തുറക്കുകയാണ് പതിവ്. രാവിലെ ദേവിയെയും ഉപദേവതകളെയും നിർമ്മാല ദർശനം നടത്തി ഇഷ്ടദേവതാസ്മരണയോടെ ആലിന് പ്രദക്ഷിണം ചെയ്ത് തുടർന്ന് ശിവക്ഷേത്രത്തിൽ ധാരയിലും പൂജയിലും പങ്കെടുത്ത് ഭജനക്രമം ആരംഭിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഈ പറഞ്ഞ കാര്യം അമ്മയുടെ അടുത്ത് ചെന്ന് തെല്ലൊട്ടും തന്നെ മറക്കാതെ പാലിക്കേണ്ടതാണ്. ഈ പറഞ്ഞ ഈ ഭജനക്രമാരംഭം നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാനായി ഒരു തവണ കൂടി പറയാം. ശ്രദ്ധിച്ചു കേട്ടോളുക. ആവർത്തി വിരസതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓടിച്ചു വിടാവുന്നതാണ്. കാരണം അത്രയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അതുകൊണ്ടാണ് ഒരു ആവർത്തി കൂടി പറയുന്നത്. ഓക്കെ. ഭജനമിരിക്കുന്നവർ തലേന്നാൾ മുതൽ വ്രതശുദ്ധിയിലായിരിക്കുകയും ആരംഭിക്കുന്ന ദിവസം നിർമ്മാല ദർശനം മുതൽ രാത്രി കീഴ്ക്കാവിലെ ഗുരുതി പൂജ കഴിയും വരെയുള്ള എല്ലാ ദേവീദേവന്മാരുടെ പൂജകളിലും കൃത്യമായി പങ്കെടുക്കേണ്ടതുണ്ട്. നട തുറന്ന് പൂജാരി ബിംബസ്പർശം ചെയ്യുന്നതുവരെയുള്ള സമയമാണ് നിർമ്മാല ദർശനം. വെള്ളിയാഴ്ചയും മണ്ഡപകാലവും രാവിലെ 3:30 മറ്റു ദിവസങ്ങളിൽ രാവിലെ 4 നട തുറക്കുകയാണ് പതിവ്. രാവിലെ ദേവിയെയും ഉപദേവതകളെയും നിർമ്മാല ദർശനം നടത്തി ഇഷ്ടദേവസ്മരണയോടെ ആലിന് പ്രദക്ഷിണം ചെയ്ത് തുടർന്ന് ശിവക്ഷേത്രത്തിൽ ധാരയിലും പൂജയിലും പങ്കെടുത്ത് ഭജനക്രമം ആരംഭിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. അപ്പോൾ ഈ ഭജനക്രമം മറക്കാതെ മനസ്സിൽ ഓർത്തു വയ്ക്കുക. ശ്രീവേലി പൂജയ്ക്ക് മുമ്പായി ദേവിക്ക് അഭിഷേകം നടത്താറുണ്ട്. ദേവിക്ക് ചിരട്ട നിവേദ്യവും ശാസ്താവിന് നിവേദ്യവും അർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശിവപൂജയ്ക്ക് ശേഷം മൂകാംബിക സാന്നിധ്യത്തിൽ സരസ്വതി പൂജയാണ് ഉഷപൂജയായി നടത്താറുള്ളത്. പിന്നീട് ശ്രീഭൂതബലിക്ക് ശേഷം, അതായത് ശിവേലിക്ക് ശേഷം, ദേവി മൂകാംബികയിലേക്ക് എഴുന്നള്ളുന്നതും വീണ്ടും അത്താഴപൂജയ്ക്ക് മുമ്പുള്ള നിവേദ്യ സമയത്ത് വന്നു ചേരുന്നതുമായാണ് സങ്കല്പം. ഭജനമിരിക്കുന്നവർ പിന്നീട് കീഴ്ക്കാവിൽ നടക്കുന്ന ചെറിയ ഗുരുതി പൂജയിൽ പങ്കുകൊള്ളുകയും ഗുരുതി പ്രസാദം വാങ്ങി മുറിയിൽ സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട്. തുടർന്ന് 7:30 ആരംഭിക്കുന്ന പന്തിരടി പൂജ അഥവാ ലക്ഷ്മി പൂജയിലും പങ്കെടുത്ത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥവും നെയ്യും കഴിച്ചതിനു ശേഷം മാത്രമേ ജലപാനം പോലും ചെയ്യുക പതിവുള്ളൂ. ഇത് ഓർത്തിരിക്കുക. അടുത്തതായി മുറിയിൽ ചെന്ന് ലഘുഭക്ഷണം കഴിച്ച് ഭജനക്കാർ വീണ്ടും ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ തന്നെ ശാന്തമായി നാമസങ്കീർത്തനമോ പ്രദക്ഷിണമോ ചെയ്ത് പ്രാർത്ഥനയിൽ നിരതരാകേണ്ടതാണ്. ക്ഷേത്രാചാരത്തിനുതകുന്ന വസ്ത്രങ്ങളും പെരുമാറ്റങ്ങളും നിർബന്ധമുള്ളതാണ്. ഈ പറഞ്ഞ കാര്യം വളരെയധികം പാലിക്കുക. കാരണം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഒരു ക്ഷേത്രത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്ന് മറക്കരുത്. ഇനി ഭജനവിരിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുൻകാലങ്ങളിലെ കാര്യം പറയുകയാണെങ്കിൽ ഭജനക്കാർ ആഹാരം മുറിയിൽ പാകം ചെയ്ത് കഴിക്കുകയാണ് പതിവ്. വൃത്തിയായി ലഭിക്കുന്ന ഭക്ഷണം ആഹരിക്കുകയാണ് വേണ്ടത്. നെയ്യ് കഴിച്ച് ഭജനമിരിക്കുന്നവർ ഒരു കാരണവശാലും മതിൽക്കെട്ടിന് പുറത്ത് പോകാൻ പാടുള്ളതല്ല. ക്ഷേത്രാന്തരീക്ഷത്തിന് ദോഷം വരുത്തുന്ന വിഷയങ്ങളും ചിന്തകളും ഉണ്ടാകാതിരിക്കാനാണ് അപ്രകാരം ചെയ്യുന്നത്. 11 ശിവക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന ധാരയിലും പൂജയിലും ഭക്തി നിർഭരമായി പങ്കെടുത്ത് ദേവിക്കുള്ള ശക്തി പൂജ അഥവാ ഉച്ചപൂജയിലും പങ്കെടുത്ത് ഭജനച്ചീട്ട് വഴി ദേവസ്വത്തിൽ നിന്ന് ലഭിക്കുന്ന ഉച്ചഭക്ഷണത്തിനുള്ള നിവേദ്യം ലളിതമായി കഴിക്കുകയാണ് ഭജനക്കാർ ചെയ്യുക. അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഭജനക്കാർ പകലുറക്കം പ്രധാനമായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ് എന്നതാണ്. ഒരു ദിവസത്തെ ഭജനം അടുത്ത ദിവസം ലക്ഷ്മി പൂജ കഴിയുന്നതുവരെയാണ്. ഭജനം കൊണ്ട് ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന മാറ്റം നമുക്ക് വളരെ വ്യക്തമായി മുഖത്ത് കാണുവാനും മനസ്സിലാക്കുവാനുമായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സിനെ മറ്റ് വിഷയങ്ങളിലേക്ക് മാറ്റാതെ ദേവിയിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുകയാണ് ഭജനത്തിലൂടെ സംഭവിക്കുന്നത്. മനോമാലിന്യങ്ങളും ദുരിതങ്ങളും മാറ്റിവെച്ച് ശുദ്ധ മനസ്സോടെ ദേവിയിൽ ചിത്തമുറപ്പിച്ച് വിനയത്തോടും കൃത്യനിഷ്ഠതയോടും കൂടി ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ ഭജനമിരുന്നാൽ ലഭിക്കാത്തതായി യാതൊന്നുമില്ല എന്നതാണ് അനുഭവം.
യാതൊരു ആഗ്രഹങ്ങളും മനസ്സിലില്ലാതെ നമ്മുടെ മുജ്ജന്മ പാപങ്ങളും വംശപാരമ്പര്യ ദുരിതങ്ങളും മാറ്റി ഐശ്വര്യലബ്ധിക്കായി പശ്ചാത്തപിച്ചു പ്രാർത്ഥിക്കുക മാത്രമാണ് ആവശ്യമായത്. ഇതിന് ജാതി മത ദേശ ഭാഷയൊന്നും അതിർവരമ്പുകളല്ല. നല്ല രീതിയിലുള്ള വസ്ത്രം ധരിച്ച് ശുദ്ധവും ശക്തവുമായ മനസ്സോടെ ദേവീ കൃപ നേടി ഐശ്വര്യമുണ്ടാകാൻ എല്ലാ ഭക്തർക്കും കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇനി അവസാനമായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, പാദോപദ്രവങ്ങളിൽ പെട്ട് ഭജനമിരിക്കുന്നവരിൽ നിന്നും ക്ഷേത്രാങ്കണത്തിൽ അശുദ്ധി പറ്റാതിരിക്കാൻ കൂടെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പറ്റാത്ത സന്ദർഭങ്ങളിൽ ക്ഷേത്ര പരിസരത്തു നിന്നും സ്ത്രീകളെ മാറ്റി താമസിപ്പിക്കണം. അതുപോലെ തന്നെ ഭജനം അവസാനിപ്പിക്കുമ്പോൾ പ്രധാന ദേവീ ദേവന്മാർക്ക് യഥാശക്തി വഴിപാട് നടത്തുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചോറ്റാനിക്കര അമ്മയുടെ സന്നിധിയിൽ വന്ന് ഭജനമിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, വീഡിയോ ഇച്ചിരി നീണ്ടുപോയി നമ്മുടെ മറ്റുള്ള വീഡിയോസിനേക്കാൾ. ഇതിൽ പറഞ്ഞ ഒരു കാര്യം പോലും അനാവശ്യമായിട്ടുള്ളതല്ല, എല്ലാ കാര്യവും ആവശ്യമായിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഇത്ര നീണ്ടുപോയത്. എല്ലാ കാര്യത്തിലും അതിൻ്റെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അവർക്കും വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, ഞങ്ങൾ അതിനുള്ള മറുപടി ഉടൻ തന്നെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. പാക്കലാം, നന്ദി, നമസ്കാരം.